തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഒരു കാലത്ത് നിറഞ്ഞു നിന്ന നായിക നടിയാണ് റോജ തമിഴ് തെലുങ്ക് സിനിമകളിലാണ് റോജ കൂടുതലും അഭിനയിച്ചത് ചില മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ആദ്യകാലത്ത് മുൻനിര നായികയായി തിളങ്ങിയ റോജ പിന്നീട് രാഷ്ട്രീയത്തിലും ഇറങ്ങി ഇന്ന് ആന്ധ്രയിലെ ടൂറിസം ആൻഡ് കൾച്ചറൽ യൂത്ത് അഡ്വാൻസ്മെന്റ് മന്ത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ തന്നെ രാഷ്ട്രീയത്തിൽ റോജ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ആ സമയത്ത് സിനിമയിലും സജീവമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിനിമാ മേഖല പൂർണ്ണമായും വിട്ട് രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കൊടുക്കുകയാണെന്ന് റോജ പ്രഖ്യാപിച്ചു ആർ കെ സെൽവമണിയാണ് റോജയുടെ ഭർത്താവ് സിനിമാ ജീവിതത്തിലെ പോലെ തന്നെ രാഷ്ട്രീയത്തിലും റോജ ജനപ്രിയയായി ഇപ്പോഴിതായി ഈ പേരിന് മാറ്റുകൂട്ടുന്ന ഒരു വാർത്തയാണ് റോജയെക്കുറിച്ച് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിലാണ് റോജ ഒരു പെൺകുട്ടിയെ ഏറ്റെടുക്കുന്നത് കോവിഡ് ബാധിച്ച് മാതാപിതാക്കൾ മരണപ്പെട്ട പി പുഷ്പകുമാരി എന്ന പത്താം ക്ലാസ്സുകാരിയെയാണ് റോജ ഏറ്റെടുത്ത് വളർത്തിയത് സ്വന്തം മകളെപ്പോലെ കണ്ട ഈ പെൺകുട്ടിയുടെ എല്ലാ ചിലവുകളും റോജയും കുടുംബവും ഏറ്റെടുത്തു ഇപ്പോഴിതാ റോജയ്ക്ക് അഭിമാനിക്കാവുന്ന നേട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ മകൾ ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ പുഷ്പകുമാരി നീറ്റ് എക്സാമിലും വിജയിച്ചിരിക്കുകയാണ് തിരുപ്പതി പത്മാവതി വുമൻസ് കോളേജിൽ മെഡിസിൻ പഠിക്കാൻ ചേർന്നിരിക്കുകയാണ് പുഷ്പകുമാരി കോളേജ് ഫീസ് മുഴുവൻ നൽകുന്നത് റോജ തന്നെ റോജയും ഭർത്താവും വിജയം കരസ്ഥമാക്കിയ പുഷ്പകുമാരിക്കായി അനുമോദന ചടങ്ങും നടത്തി മകളുടെ നേട്ടം കണ്ട് താൻ കണ്ണീരണിഞ്ഞെന്നാണ് റോജ പറയുന്നത് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനാണ് തന്റെ ആഗ്രഹമെന്നും ഇനി ഒരു കുട്ടികൾക്കും ചികിത്സ ലഭിക്കാതെ മാതാപിതാക്കളെ നഷ്ടപ്പെടരുതെന്നും പുഷ്പകുമാരി പറഞ്ഞു റോജയും വളർത്തുമകളും ഒരുമിച്ചുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നിരവധി പേരാണ് റോജയെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് നിങ്ങളാണ് യഥാർത്ഥ അമ്മയെന്നും ആ കുട്ടിയുടെ ജീവിതം സംരക്ഷിച്ചതിൽ അഭിനന്ദിച്ചാൽ മതിയാവില്ലെന്നും റോജിയോട് ആരാധകർ പറയുന്നു റോജക്കും ഭർത്താവ് ആർ കെ സെൽവമണിക്കും അൻഷു മെളിക കൃഷ്ണ ലോഹിത് എന്നീ രണ്ടു മക്കളുമുണ്ട് ബിഗ് സ്ക്രീനിലെ നായിക ജീവിതത്തിൽ ഹീറോ ആയെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നു ആദ്യകാലത്ത് സിനിമകളിൽ നിറഞ്ഞു എന്ന നടിമാരിൽ പലരും ഇപ്പോൾ രാഷ്ട്രീയത്തിലുണ്ട് പോലെ തന്നെ തെന്നിന്ത്യൻ സിനിമകളിലെ നിറസാന്നിധ്യമായിരുന്നു കുഷ്പു ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമാണ് പ്രത്യേകിച്ചും തമിഴ് തെലുങ്ക് സിനിമാ രംഗത്താണ് ഈ പതിവ് കൂടുതലായുമുള്ളത് സിനിമാ താരങ്ങളെന്ന നിലയിലുള്ള ജനപ്രീതി ഇവർക്ക് രാഷ്ട്രീയത്തിലും ഉപകരിക്കുന്നു